You are watching TV Next. മുഖ്യ അതിഥികൾ നമ്മുടെ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള അബ്രഹാം മുത്തുനായകം സർ, കൃഷ്ണകുമാർ സർ തുടങ്ങിയ മുഖ്യ അതിഥികളെ ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യ ഗവൺമെന്റിൽ ഈ വിഭാഗത്തിൽ സെക്രട്ടറിയായി അങ്ങനെ പല തസ്തികൾ, ഉയർന്ന തസ്തികൾ വഹിച്ചിട്ടുള്ള ഈ നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാകേണ്ട ഒരു വ്യക്തിത്വം, ശാന്തമായ സ്വഭാവത്തോടുകൂടി, ശാന്തതയോടുകൂടി ഈ ഈ തസ്തികളിലൊക്കെ തന്നെ വിചാരിച്ച ശേഷം തൻ്റെ കുടുംബത്തിലെ തൻ്റെ മക്കളുടെ സേവനങ്ങൾ മക്കളെയെല്ലാം ഏകീകരിച്ചുകൊണ്ട് സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിത്വം മുത്തുനായം അഗർവാളിലെ ഈ യോഗത്തിൻ്റെ പേരിൽ, ഈ സംഘടനയുടെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈഴവ സമുദായത്തിനൊരു മഹാഗുരുവിനെയും എൻ എസ് എസിനൊരു മഹാഗുരുവിനെയും അതുപോലെ പിന്നോക്ക ജനവിഭാഗമായ പുലയ സമുദായത്തിലെ സഹോദരങ്ങൾക്കൊരു മഹാഗുരുവിനെയൊക്കെ സൃഷ്ടിക്കുവാൻ കാരണമായ വൈകുണ്ഠസ്വാമികൾ, ആ ഗുരുവിൻ്റെ ശിഷ്യന്മാരായ മറ്റ് സമുദായത്തിലെ ഗുരുക്കളൊക്കെ, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ നാമധേയത്തിൽ അവരെല്ലാം സംഘടിച്ച് ഇന്ന് പൊതുരംഗത്ത് സംഘടിച്ചു നിന്നുകൊണ്ട് അവർ ശക്തരമായി മുന്നേറുമ്പോൾ ഇതിനൊക്കെ കാരണക്കാരനായ തുടക്കം കുറിച്ച വൈകുണ്ഠസ്വാമികളുടെ പിൻതലമുറക്കാർ, ആ കുലത്തിൽപ്പെട്ട നമ്മൾ ഖജനാവിലെ സ്വത്തുക്കളൊക്കെ സംഘടിച്ചു നിന്നുകൊണ്ട് സ്വന്തം സമുദായത്തിനൾക്ക് വേണ്ടി, സ്വന്തം സമൂഹത്തിന് വേണ്ടി വിവേചിച്ചു കൊണ്ടുപോകുമ്പോൾ വ്യസനത്തോടെ നോക്കി നിന്ന്, കണ്ണുനീരോടുകൂടി നോക്കി നിന്ന് മാറി നിൽക്കുവാനേ നമുക്കിന്ന് കഴിയുന്നുള്ളൂ. എസ് എൽ എസ് സി കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പഠിക്കുകയും ഡിഗ്രി കഴിയും. കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ കിട്ടിയ സി ഇ ടി എന്ന് പറയും, ഇപ്പോൾ അറിയപ്പെടുന്ന സി ഇ ടി, ട്രിവാൻഡ്രത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും പല നിലകളിലും പല വകുപ്പുകളിലും എനിക്ക് മേധാവിയായി സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു. ഏകദേശം 30 കൊല്ലത്തോളം വാട്ടർ അതോറിറ്റിയിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ഇറ്റ് ഈസ് എ കളക്റ്റീവ് എഫേർട്ട്. നോ വൺ നോസ് എവറിഥിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. ദ നോളജ് ഈസ് സ്പ്രെഡ് ഓൾ ഓവർ ഇൻ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ആൻഡ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. ഒരു തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. എത്ര സ്മാർട്ടായിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം എത്ര ഫലവത്തായിട്ടാണ് നമ്മൾ നിർവഹിക്കുന്നത്, എത്ര പ്രതിബദ്ധതയോടെയാണ് ആ കാര്യം സമൂഹത്തിന് ലഭിക്കുന്നത്, അവിടെയാണ് നമ്മുടെ സ്മാർട്ട്നെസ് അളന്നെടുക്കുന്നത്. സമയത്ത് വാഹനാപകടത്തെ തുടർന്ന് ഷാഫ്റ്റ് ഫീമർ ഫ്രാക്ചർ ഉണ്ടായി, ഇച്ചിരി അപകടപരമായ രീതിയിലുള്ളതായിരുന്നു, ജീവൻ പോലെ നഷ്ടപ്പെട്ടേക്ക എന്ന സ്ഥിതിയിലായിരുന്നു. അപകട നില തരണം ചെയ്തു, എക്സാം എഴുതേണ്ടി വന്നു, ആംബുലൻസിൽ പോയി എക്സാം എഴുതി. ആ വേദനക്കിടയിലും പക്ഷേ വീണ്ടും അപകടം കുഞ്ഞിനെ പിടികൂടി. എക്സാമിന് സ്ട്രെയിൻ എടുത്തത് കാരണം ഓപ്പറേഷൻ ചെയ്ത് പിടിപ്പിച്ചിരുന്ന എല്ലിന് വീണ്ടും സ്ഥാനഭ്രംശം സംഭവിച്ചു. അങ്ങനെ 2 തവണ ഓപ്പറേഷൻ വേണ്ടി വന്ന ആ കുട്ടിക്ക് 2ാം തവണ ഇടുപ്പെല്ലിൽ നിന്നും മറ്റൊരു എല്ലിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്ത് ചേർക്കേണ്ടി വന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു പരീക്ഷ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അനങ്ങാൻ പറ്റില്ല, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. പക്ഷേ ആ കുട്ടിയുടെ ദൃഢനിശ്ചയം, ഈ വേദനക്കിടയിലും പരീക്ഷ എഴുതിയത്, എൻ്റെ എക്സാം ഞാൻ ജയിക്കേണ്ടതാണ്, നല്ല പാസ് മാർക്ക് വാങ്ങേണ്ടെന്നുള്ള ദൃഢനിശ്ചയത്തിൽ ഡോക്ടർക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഡോക്ടറുടെ സഹായത്തോടുകൂടി ആംബുലൻസിൽ കിടന്നുകൊണ്ട് ആ കുട്ടി എക്സാം എഴുതി. ആ കുട്ടി സെൻറ്റ് തെരേസ സ്കൂൾ നെയ്യാറ്റിൻകര സ്കൂൾ ഫസ്റ്റാണ്, ഐ സി എസ് സി സിലബസിൽ ഫുൾ എ പ്ലസ്. ആ കുട്ടി ഏവരുടെ അനുവാദത്തോടുകൂടി ശ്രീ ഏഞ്ചൽ ബാബു ഡി എമ്മിനെ ഹർഷാരവത്തോടുകൂടി സ്വീകരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ആ കുട്ടിയെ വിളിക്കുന്നു. കുഞ്ഞിന് ഉപഹാരം നൽകുന്നതിലേക്കായി നമ്മുടെ സമുദായത്തിലെ നമ്മുടെ പ്രേമഭാജനമായ ഡോക്ടർ എ ബി എ മുത്തുനായകം സാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you.
ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.